ഹലോ ഗായ്സ്, നിങ്ങളെല്ലാവരും തന്നെ ബുദ്ധമതത്തെക്കുറിച്ച് കേട്ടത്. ഇന്ന് നമ്മുടെ ലോകത്ത് കുറേയേറെ മതവിശ്വാസങ്ങളുണ്ട്. അതിലൊന്നാണ് ബുദ്ധമതം. ലോക ജനസംഖ്യയിൽ നോക്കുമ്പോൾ 400 മില്യൺ ജനങ്ങളാണ് ബുദ്ധമതത്തെ വിശ്വസിച്ച് വരുന്നത്. അതിൽ ഭൂരിഭാഗവും ചൈനയിലാണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യയിലും കുറേയേറെ ബുദ്ധവിശ്വാസികളുണ്ട്. 2011 സെൻസസ് പ്രകാരം 8.4 മില്യൺ ബുദ്ധവിശ്വാസികളാണ് ഇന്ത്യയിലുള്ളത്. BC 5th century ബുദ്ധമതം ഉണ്ടായി എന്നതാണ് വിശ്വാസം. അപ്പോൾ എന്താണ് ബുദ്ധമതം? ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നേപ്പാളിലെ ലംബിനിയിൽ രാജാവായ ശുദ്ധോദനൻ്റെയും രാജ്ഞി മായയുടെയും പുത്രനായാണ് സിദ്ധാർത്ഥ ഗൗതം ജനിക്കുന്നത്. പുറലോകം ഒന്നും കാണാതെയും അറിയാതെയുമാണ് സിദ്ധാർത്ഥ ഗൗതം വളർന്നു വന്നത്. തൻ്റെ 16-ാം വയസ്സിൽ തന്നെ യശോദ്ര എന്ന പെൺകുട്ടിയുമായി സിദ്ധാർത്ഥ ഗൗതം വിവാഹിതനാകുന്നുണ്ട്. അങ്ങനെ കാലങ്ങൾ കടന്നു പോകെ അവർക്ക് രാഹുലൻ എന്ന പുത്രനുണ്ടായി. വളരെ സന്തോഷപൂർണമായി ജീവിതമായിരുന്നു അവരുടേത്. അങ്ങനെ പിതാവിന് ശേഷം സിദ്ധാർത്ഥന് രാജാവാകാൻ അവസരം വന്നെത്തി. എന്നാൽ അതിനു മുമ്പേ കൊട്ടാരത്തിലെ കുറച്ചുപേർ അഭിപ്രായപ്പെട്ടു, രാജ്യം ഭരിക്കണമെങ്കിൽ രാജ്യത്തിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, കുറഞ്ഞത് അടിസ്ഥാനപരമായ ജനങ്ങളുടെ ജീവിത ആവശ്യങ്ങളെക്കുറിച്ചെങ്കിലും അറിവുണ്ടായിരിക്കണം. അതിനാൽ തന്നെ സിദ്ധാർത്ഥം പുറംലോകം അറിയുവാനായി പുറത്തു വിടേണ്ടതാണ് എന്ന് ശുദ്ധോദനനെ ചോദ്യം ചെയ്തു. അതിന് സിദ്ധാർത്ഥൻ അനുകൂലിക്കുകയും ചെയ്തു. അവസാനം രാജാവ് സിദ്ധാർത്ഥനെ പുറത്തു പോവാൻ അനുവാദം നൽകേണ്ടതായിരുന്നു. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥൻ പുറത്തു വിടാതെ ഇത്രയും കാലം? അതിനൊരു കാരണമുണ്ട്. സിദ്ധാർത്ഥൻ കുഞ്ഞായിരിക്കുമ്പോൾ നിരവധി ആളുകളാണ് സിദ്ധാർത്ഥനെ കാണാനായി വന്നത്. ഒരിക്കലൊരു സന്യാസി വന്ന് ഇങ്ങനെ പറഞ്ഞു, ഇവൻ വലിയൊരു സന്യാസിയാവും, ലോകം മുഴുവൻ അവനെ ആരാധിക്കും. ഇത് കേട്ട് രാജാവിന് ഉൾഭയമുണ്ടായി. അന്ന് മുതൽ സിദ്ധാർത്ഥനെ പുറത്തു വിടാതെ രാജാവ് വളർത്തി. പക്ഷേ നടക്കേണ്ട കർമ്മങ്ങളെന്നും അത് നടക്കുക തന്നെ ചെയ്യും. ഇന്ന് രാജാവിന് സിദ്ധാർത്ഥനെ പുറത്തു വിടേണ്ടതായി വന്നു. അങ്ങനെ ഏറെ സൈനികരുടെ അകമ്പടിയിൽ സിദ്ധാർത്ഥൻ നാടിൻ്റെ ഭംഗിയോടെ ആസ്വദിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ സിദ്ധാർത്ഥന് മുൻപൊന്നും കാണാൻ കഴിയാത്ത കാഴ്ചകൾ കണ്ടു. രോഗിയായ ആളെ കാണാത്ത സിദ്ധാർത്ഥൻ അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു. എന്നിട്ട് തേരോടിക്കുന്ന ആളോട് ചോദിച്ചു, എന്താ ഉണ്ടായേ ആ വൃദ്ധന്? അപ്പോൾ മറുപടിയായി, അത് അസുഖം കൂടിയതാണെന്നും നമുക്ക് എല്ലാവർക്കും അസുഖം വരുമെന്നും പറഞ്ഞു. വീണ്ടും യാത്ര തുടർന്നു. പിന്നീട് സിദ്ധാർത്ഥൻ മരണപ്പെട്ട ഒരാളെയും കൂടെ നിൽക്കുന്ന ആളെയും കണ്ടു. ഇതിലൂടെയാണ് സിദ്ധാർത്ഥൻ മനസ്സിലായത്, ഞാൻ സ്നേഹിക്കുന്നവരും ഇതുപോലെ മരണപ്പെടുമെന്ന്. വീണ്ടും യാത്ര തുടരും. ഒരു സന്യാസിയെ കാണാൻ ഇടയായി. ധ്യാനത്തിലായിരുന്നു ആ സന്യാസി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് മാത്രം മറ്റുള്ളവരിൽ കണ്ട വേദനകളും ദുഃഖങ്ങളും സിദ്ധാർത്ഥന് കാണാൻ കഴിഞ്ഞില്ല. അത് വളരെയേറെ ചിന്തകൾ സിദ്ധാർത്ഥനിൽ ഉണർത്തി. സിദ്ധാർത്ഥൻ തേരിൽ നിന്നിറങ്ങി പതിയെ സന്യാസിയുടെ അടുത്ത് ചെന്ന് നോക്കി നിന്നു. അദ്ദേഹത്തിന് വീടില്ല, കുടുംബമില്ല, ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ദുഃഖങ്ങളുമില്ലാതെ ഇത്ര സന്തോഷകരമായി ജീവിക്കുന്നത് എന്ന് സിദ്ധാർത്ഥൻ ചിന്തിക്കുകയുണ്ടായി. ഒടുവിൽ സിദ്ധാർത്ഥന് മനസ്സിലായി, ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് മനുഷ്യരെ ദുഃഖത്തിലാഴ്ത്തുന്നതെന്ന്. അത് ഇല്ലാതാവുമ്പോൾ തനി ദുഃഖങ്ങളും ഇല്ലാതാവും. ഇവിടെ നിന്നുമാണ് ബുദ്ധിസത്തിൻ്റെ തുടക്കം. അവിടെ നിന്ന് സിദ്ധാർത്ഥൻ ആത്മീയതയ്ക്ക് പതിയെ മാറാൻ തുടങ്ങി. അങ്ങനെ സിദ്ധാർത്ഥൻ സന്യാസ ജീവിതത്തിലേക്ക് നടന്നു ചെന്നു. തൻ്റെ രാജാധികാരം ഉപേക്ഷിച്ച് സിദ്ധാർത്ഥൻ 5 ശിഷ്യന്മാരെ ഉണ്ടാക്കി വനത്തിൽ സന്യസിക്കാൻ തുടങ്ങി. അവിടുത്തെ ഇലകൾ മാത്രം ഭക്ഷിച്ച് നീണ്ട 6 വർഷക്കാലം തപസ്സനുഷ്ഠിച്ചു. 6 വർഷം കഴിഞ്ഞിട്ടും സിദ്ധാർത്ഥന് ബോധോദയമുണ്ടായില്ല. ആത്മീയതയ്ക്ക് പോവാൻ കേവലം ഉപവാസം അല്ലെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥൻ അത് ഉപേക്ഷിച്ചു. ലഘുഭക്ഷണങ്ങൾ കഴിച്ച് അദ്ദേഹത്തിൻ്റെ തപസ് തുടർന്നു. ഉപവാസം നിർത്തിയപ്പോൾ തപസ് നിർത്തി എന്ന് തെറ്റിദ്ധരിച്ച 5 ശിഷ്യന്മാരും സിദ്ധാർത്ഥനെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ കൃത്യമായ ആഹാര രീതിയിലൂടെയും ധ്യാനത്തിലൂടെയും കേവലം 49 ദിനങ്ങൾ കൊണ്ട്
സിദ്ധാർത്ഥന് ബോധോദയമുണ്ടായി. മനസ്സിൻ്റെ ഏകീകരണത്തിലൂടെ അത് സാക്ഷാത്കരിച്ചു. തനിക്ക് ലഭിച്ച അറിവ് സിദ്ധാർത്ഥൻ എന്ന ബുദ്ധൻ മറ്റുള്ളവരിൽ പകർന്നു നൽകണമെന്ന് അതിയായി ആഗ്രഹിച്ചു. പിന്നീട് തൻ്റെ 5 ശിഷ്യന്മാരെ ബുദ്ധൻ കാണാനിടയായി. അവർക്ക് ആദ്യം പകർന്നു കൊടുത്തു. അന്ന് ലോകത്തിലെ 4 സത്യങ്ങൾ ബുദ്ധൻ വെളിപ്പെടുത്തി. ആദ്യത്തെ സത്യം ദുഃഖ. ദുഃഖ എന്നാൽ ലോകത്തിലെ ഓരോരുത്തർക്കും ഓരോ ദുഃഖങ്ങളുണ്ടാവും. എല്ലാം ഉണ്ടായിട്ടും ദുഃഖങ്ങളുണ്ടാവും. രണ്ടാമത്തെ സത്യം സമുദായ. ദുഃഖത്തിൻ്റെ കാരണമാണ് സമുദായ കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങളുടെയും ഉറവിടം. മൂന്നാമത്തെ സത്യം നിരോധ എന്നറിയപ്പെടുന്നു. അതായത് ദുഃഖങ്ങളെ അതിജീവിക്കുന്ന മാർഗങ്ങൾ എന്ന് പറയാം. അത് എങ്ങനെ എന്നാൽ ആഗ്രഹങ്ങൾ ഇല്ലാതാവുമ്പോഴാണ് അങ്ങനെ ദുഃഖത്തിൽ നിന്ന് മോക്ഷം കിട്ടുന്നു. നാലാമത്തെ സത്യം മാർഗ എന്നാണ്. അതായത് ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാനുള്ള മാർഗം. വ്യത്യസ്ത തരം മാർഗങ്ങളുണ്ട്. അതിൽ ശരിയായ വീക്ഷണം, ലക്ഷ്യം, വാക്ക്, പ്രവൃത്തി, ജീവിത രീതി, പരിശ്രമം, മനസ്സ്, ഏകാഗ്രത എന്നിവയാണ് അഷ്ടാംഗ മാർഗങ്ങൾ. ബുദ്ധമതത്തിന് പ്രധാനമായും 3 ഗ്രന്ഥങ്ങളുണ്ട്. സുട്ട, വിനയ, അഭിധർമ്മ. ഇതിൽ ബുദ്ധൻ്റെ ജീവിത രീതികളും സന്യാസ ജീവിതത്തിലുള്ള നിയമങ്ങളും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവവിശ്വാസവും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും ബുദ്ധന് വിശ്വാസമുണ്ടായിരുന്നില്ല. പിന്നീട് ബുദ്ധൻ്റെ മരണത്തോടെ ആശ്രമത്തിൽ ബുദ്ധൻ്റെ പ്രതിമ വെച്ച് ആരാധിക്കാൻ തുടങ്ങി. ഇത് മറ്റു ചിലർ എതിർത്തു. ബുദ്ധൻ്റെ തത്വങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞു. ചിലർ ദൈവമായി കണ്ടു. ഈ തർക്കത്തിനൊടുവിൽ ബുദ്ധമതം 2 പിളർന്നു. പിന്നീട് ഹീനയാനം, മഹായാനം എന്നിങ്ങനെ 2 ബുദ്ധമതം രൂപം കൊണ്ടു. ബുദ്ധൻ്റെ സാധാരണ തത്വങ്ങൾ പിന്തുടർന്നു വന്ന ഹീനയാനക്കാർ, മഹായാനത്തിലുള്ളവർ ബുദ്ധനെ ദൈവമായി കണ്ട് ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ദക്ഷിണേന്ത്യ മുഴുവൻ ബുദ്ധമതം വ്യാപിച്ചു. ബുദ്ധമതം എന്ന് പറയുന്നത് മതം എന്നതിലുപരി ഒരു ജീവിത രീതിയാണ്. ബോധോദയത്തിൽ നിന്നും സമാധാനപരമായ ദുഃഖങ്ങളില്ലാത്ത ജീവിത മാർഗത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്.